ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്, ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ട് പഠിച്ചത്? എന്തായിരുന്നു അനു? മാം, ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, ഫാത്തിമ, ഒരു ന്യൂ ബോൺ കെയറിനെ സംബന്ധിച്ച് എന്തെല്ലാം ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, എന്തൊക്കെയായിരുന്നു? മിസ് ആ ന്യൂ ബോണിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് മുന്നേ നല്ല പോലെ ഹാൻഡ് വാഷ് ചെയ്യണം. ആ ഓക്കെ ഓക്കെ ആ ബേബിനെ പോയി നല്ല വാമിൽ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിൽ വെക്കണം. ഓക്കെ. പിന്നെ ലോ ബർത്ത് വെയിറ്റോ പ്രീ മെച്ചുവർ ഒക്കെ ആണെങ്കിൽ എക്സ്ട്രാ കെയർ എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം. അതേപോലെ ആവശ്യമാണെങ്കിൽ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടതാണ് അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള പല ഫെസിലിറ്റീസും ഒരു ന്യൂ ബോണിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി ലേബർ റൂമിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഫോളോ ചെയ്യേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്നു അല്ലെ. ലേബർ റൂമിൽ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾസ് എന്തൊക്കെയായിരുന്നു, എൻട്രിയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ബഫർ സോണിലോട്ട് പോകണം. ആ ഡയറക്റ്റ് ആയിട്ടെന്താണ് ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പാടില്ല, മറിച്ച് എങ്ങനെയായിരിക്കണം? ഒരു ബഫർ സോണിലൂടെ ആയിരിക്കണം, ആ ഏരിയയിലൂടെ ആയിരിക്കണം ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. പിന്നെന്തായിരുന്നു? പ്രഗ്നന്റ് വുമണിനും അവരുടെ ബർത്ത് പാർട്ടറിനും ഡോക്ടറിനും നഴ്സിനും ആന്നമിനും ഒക്കെ മാത്രമേ അവിടെ അലൗഡ് ഉള്ളൂ. ക്ലീനിങ് സ്റ്റാഫിന് പീരിയോഡിക് ടൈമിൽ അലൗഡ് ഉള്ളൂ. ആ ഓക്കെ. ഇനി അകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഉണ്ടല്ലോ, എന്തായിരുന്നു? ഷൂ മാറ്റണം, മാസ്ക് ഇടണം. ആ ഓക്കെ ഓക്കെ. ആ ഷൂസ് എന്താണ് റിമൂവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഷൂസ് കവർ ചെയ്തിരിക്കണം. മാസ്ക് PPE പോലുള്ളവ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്തതിന് ശേഷമായിരിക്കണം ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഓക്കെ, പിന്നെന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? മെയിൽ സ്റ്റാഫിന്റെ കാര്യം എങ്ങനെയായിരുന്നു? മെയിൽ സ്റ്റാഫ് ഡ്യൂട്ടിയിലുള്ള മെയിൽ സ്റ്റാഫ്സാണ് പാടുള്ളൂ. പിന്നെ എന്തെങ്കിലും ഫിറ്റിംഗ്സിനോ അക്സസറീസിനോ വേണ്ടി വരുന്നവര് മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. എന്തിന്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഓക്കെ, ഇനി നോക്കിക്കോളൂ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ലേബർ റൂമിനകത്ത് ഫോളോ ചെയ്യേണ്ട പാലിക്കേണ്ട പ്രോട്ടോകോൾസുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ? ഓൾ ദ സ്റ്റാഫ് മസ്റ്റ് വെയർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് അസ് ദ ടൈം ഓഫ് പെർഫോമിംഗ് ഡെലിവറി ആൻഡ് അറ്റ് ഓൾ അതർ ടൈംസ് ക്യാപ്സ് ആൻഡ് മാസ്ക് മസ്റ്റ് ബി വോൺ. എന്താ ചെയ്യേണ്ടത്? PPE മസ്റ്റ് ആയിട്ടും വെയർ ചെയ്തിരിക്കണം. ഓക്കെ, ഡെലിവറിയുടെ ടൈമിലാണെങ്കിലും എന്താണ് ലേബർ റൂമിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ PPE മസ്റ്റ് ആയിട്ട് എല്ലാ സ്റ്റാഫുകളും വെയർ ചെയ്തിരിക്കണം. ദെൻ ഡിസ്പോസിബിൾ സ്റ്റെറൈൽ ഗ്ലൗസ് ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ആക്യുറേറ്റ് ഹാൻഡ് വാഷിംഗ് വൈൽ എക്സാമിനിങ് ഓർ ദ ഡെലിവറി. ഓക്കെ, അതിലെന്താ പറയുന്നത്? പരിശോധന വേളയിലാണെങ്കിലും അല്ലെങ്കിൽ ചൈൽഡ് ബെർത്ത് പ്രോസസ് ഡെലിവറിയുടെ ടൈമിലാണെങ്കിലും എന്ത് ചെയ്യണം? സ്ക്രബിംഗ് മെത്തേഡ് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കണം ഒരു സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ഗ്ലൗസ് എന്താണ് മസ്റ്റ് ആയിട്ടും വെയർ ചെയ്തിരിക്കണം. അതെങ്ങനെയാ വെയർ ചെയ്യേണ്ടത്? സ്ക്രബിംഗ് മെത്തേഡിന് ശേഷമായിരിക്കണം ആ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യേണ്ടത്. ദെൻ പ്രോട്ടോകോൾ ഫോർ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ദാറ്റ് ഈസ് അഡ്ഹിയറൻസ് സോർട്ടിംഗ് ഔട്ട് ആൻഡ് ഡിസ്പോസിബിൾ ഇൻ ദ ബിൻസ് ഷുഡ് സ്ട്രിക്ട്ലി ബി അഡ്ഹിയർഡ് ആൻഡ് ദ പ്രോട്ടോകോൾ പോസ്റ്റർ ഷുഡ് ബി വോൾ മൗണ്ടഡ് ഇൻ ദ ഏരിയ വെയർ കളർ കോഡഡ് ബിൻസ് ആർ ലൊക്കേറ്റഡ്. പിന്നെന്തൊക്കെ പ്രോട്ടോകോൾസ് പാലിക്കണം? ഇൻഫെക്ഷൻ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് എന്താണ്? PPE വെയർ ചെയ്യണം,
സ്ക്രബിംഗ് മെത്തേഡ് ചെയ്തിരിക്കണം. ഓക്കെ, അത്തരത്തിലുള്ള എന്താണ് പ്രോട്ടോകോൾസുകൾ പാലിച്ചിരിക്കണം. ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് ആവശ്യമായ പ്രോട്ടോകോൾസുകൾ പാലിച്ചിരിക്കണം. പിന്നെന്താ പറയുന്നത്, വേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. വേസ്റ്റുകളെ സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം കളർ കോഡുള്ള ഓരോ ലേബിൾഡ് ചെയ്ത ബാഗിലേക്ക് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഈ കളർ കോഡ് ബാഗ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ, ആ ഭാഗത്തായിട്ട് അതിന്റെ വോളിലായിട്ട് ഈ എന്താണ് പ്രോട്ടോകോൾ സംബന്ധിച്ച ഒരു പോസ്റ്റർ പേസ്റ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ബാഗുകൾ കീപ്പ് ചെയ്യുന്ന ആ ഏരിയയിൽ, അതിന്റെ വോളില് ഇതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ പതിച്ചിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ലേബർ റൂമിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണോ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലേബർ റൂമിനകത്ത്? പിന്നെന്താ, സ്ക്രബിംഗ് മെത്തേഡ് ചെയ്യണം. ആ സ്ക്രബിംഗ് മെത്തേഡ് ഫോളോ ചെയ്തതിന് ശേഷമായിരിക്കണം ഒരു സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യേണ്ടത്. അത് പരിശോധന വേളയിലാണെങ്കിലും ഡെലിവറി പ്രോസസ്സിന്റെ ടൈമിലാണെങ്കിലും എന്താണ് സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താ, ദെൻ കളർ കോഡ് ബിൻസ് ലൊക്കേറ്റ് ചെയ്യണം. ആ വേസ്റ്റുകളെ സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം ആ കണ്ടെയ്നറിലോട്ട്, ഓക്കെ, ലേബിൾഡ് ചെയ്ത കളർ കോഡുള്ള കണ്ടെയ്നറുകളിൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആ ഏരിയയിലെ വോളിൽ എന്ത് ചെയ്തിരിക്കണം? പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട പതിച്ചിരിക്കണം. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കിക്കോളൂ. സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദി ലേബർ റൂം. സ്ക്രീൻ റിജോ, ലാസ്റ്റ് പേജ്. എന്താണ് ലേബർ റൂമിലെ ക്വാളിറ്റി ഓഫ് കെയറുമായി ബന്ധപ്പെട്ട സൂപ്പർവിഷൻ? ഫസ്റ്റ് വൺ എന്താണ് സൂപ്പർവിഷൻ? ആ ഓക്കെ ഓക്കെ. ഷുഡ് ഹാവ് എ നീറ്റ്നസ് ചെക്ക് ലിസ്റ്റ് ഫോർ ഇവാലുവേഷൻ ദാറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ആൻഡ് സൈൻഡ് ബൈ ദ സൂപ്പർവൈസർ ഹു കോണ്ടാക്ട് എ വിസിറ്റ് ഓഫ് ദ ലേബർ റൂം. ലേബർ റൂമിലെ ക്ലീനിനെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്താണ് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. സോ സൂപ്പർവൈസർ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുകയും ഉറപ്പുവരുത്തുകയും സൈൻ ചെയ്യുകയും വേണം. ക്ലിയർ ആണോ? ലേബർ റൂമിനകത്ത് വൃത്തിയുമായി ബന്ധപ്പെട്ട, ഓക്കെ, പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അല്ലെ. പ്രോപ്പർ ആയിട്ട് ആ സർഫസ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്, ജം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, അവിടെ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ പ്രോപ്പർ ആയിട്ട് ജം ഫ്രീ ആയിരിക്കണം. വേണ്ടേ? അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി സൈൻ ചെയ്യേണ്ടത് ഒരു സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? സോ ലേബർ റൂം വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ചെക്ക് ചെയ്ത് സൈൻ ചെയ്തിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ എന്താ? ദ ഫെസിലിറ്റി ഇൻ ചാർജ് ഷുഡ് വിസിറ്റ് ലേബർ റൂം ട്വൈസ് ഡ്യൂറിംഗ് ഈച്ച് വീക്ക്. ഓക്കെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽസിൽ എന്താണ് പലതരത്തിലുള്ള സൂപ്പർവൈസേഴ്സ് ഉണ്ട് അല്ലെ, ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന്. ഒരു ലേബർ റൂമിനകത്തെ ക്വാളിറ്റിയുമായി, കെയറിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നതിന് ക്വാളിറ്റി സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ നേഴ്സസിന്റെ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസുകൾ സൂപ്പർവൈസ് ചെയ്യുന്നതിന് നേഴ്സിംഗ് സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻചാർജ് ഉണ്ടായിരിക്കും. അങ്ങനെ പല ടൈപ്പ് ഓഫ് എന്താണ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അപ്പോ ഇൻചാർജിന്റെ ഡ്യൂട്ടി എന്താണ്? In charge should visit labor room twice during each week. എന്താ പറയുന്നത്? ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്യണം. ആ ചോയ്സ് ആണല്ലേ, രണ്ടു പ്രാവശ്യമെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലെ ചെക്ക് ലിസ്റ്റ് എന്താണ്? ഒരു സൂപ്പർവൈസർ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി സൈൻ ചെയ്തിരിക്കണം. ഇനി ഇൻചാർജിന്റെ ഡ്യൂട്ടി എന്താണ്? ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും, ഓക്കെ, എന്താണ് ലേബർ റൂം വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ ആണോ, ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിരിക്കണം. ആൻഡ് തേർഡ് വൺ എന്താ? ഒ ബി ജി ഓർ എം യു. ഒ ബി ജി എന്താ? ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ, ഒബ്സ്റ്റട്രീഷ്യനും അതേപോലെ ഗൈനക്കോളജിസ്റ്റും. എം യു എന്താ? മെഡിക്കൽ യൂണിറ്റ്. ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ഓർ മെഡിക്കൽ യൂണിറ്റ്.
ഇൻ ചാർജ് ഓഫ് ദ ലേബർ റൂം ഇസ് റിക്വയർഡ് വിസിറ്റ് ദ ലേബർ റൂം ട്വൈസ് എവറി ഡേ. ഡെയിലി എത്ര പ്രാവശ്യം വിസിറ്റ് ചെയ്യണം ഈ മെഡിക്കൽ ടീം? രണ്ട് തവണ ലേബർ റൂമിനകത്തെ പേഷ്യന്റിനെ കണ്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തായിരിക്കാം? എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അവരുടെ കണ്ടീഷൻസ് അറിയാൻ പറ്റും. ആ, കണ്ടീഷൻസ് പെട്ടെന്ന് പെട്ടെന്നാണ് അറിയാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കണ്ടെത്തി പരിഹരിക്കാനും കഴിയുന്നതാണ്. ദെൻ ദ നേഴ്സിംഗ് സൂപ്പർവൈസർ ഓർ നേഴ്സ് ഇൻ ചാർജ് ഷുഡ് വിസിറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഷിഫ്റ്റ്. ഓക്കെ, ഓരോ ഷിഫ്റ്റിലും എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നേഴ്സിംഗ് ഇൻ ചാർജ് ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? And the fifth one nokikolu, the supervisors should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. In a supervisor visit cheyanu parney endekke karyangalu check cheyanam avadte labor room inagathe endekke karyangalu check cheyanam essential supplies medicines adhe pole equipments galde availability okay ano ennaanu adu labhyamagunnundo. പിന്നെന്തായിരുന്നു, എസെൻഷ്യൽ പ്രാക്ടീസസ് പി പി വെയർ ചെയ്യുന്നുണ്ടോ? ഓക്കെ, സ്ക്രബിംഗ് മെത്തേഡ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പ്രാക്ടീസസും എസെൻഷ്യൽ ആയിട്ടുള്ള പ്രാക്ടീസസും മസ്റ്റ് ആയിട്ടും എന്താണ് സൂപ്പർവൈസ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഒരു സൂപ്പർവൈസർ ലേബർ റൂമിനകത്ത് കയറിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇൻഫെക്ഷൻ കൺട്രോൾ, ഓക്കെ, അവിടെ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ എങ്ങനെയാണ്, ജംപ് ഫ്രീ ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മെഡിസിൻസ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഉപയോഗിക്കുന്ന ഡിവൈസുകൾ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആരാണ്? ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. Okay, and the last one, every month a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part. They should ponder on ways to improve the quality in the labor room. Feedback of supportive supervision should also be shared during these meetings. Okay, labor room in agathu work cheyina staffukalkku vendi maasathile etra thavanayana meeting nadathunnathu? ഓക്കെ, എല്ലാ മാസത്തിലും ഒരു തവണയെങ്കിലും എന്താണ് മീറ്റിംഗ് നടത്തിയിരിക്കണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയായിരിക്കാം മീറ്റിംഗ് നടത്തുന്നത്? ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലേബർ റൂം, ഇതിനകത്തെ കെയറുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ, അതിന്റെ ക്വാളിറ്റി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് എന്താണ്, സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകൾ സ്റ്റാഫുകൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ലേബർ റൂമിനകത്തെ ക്വാളിറ്റി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ സജഷൻസ് പറയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം മീറ്റിംഗിന്റെ ടൈമിൽ അവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? Labor room should thus provide standardized and high quality services during childbirth. Control of infection and safety are also vital factors looked into the labor room. ഓക്കെ, അപ്പൊ ചൈൽഡ് ബെർത്ത് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും എങ്ങനെയാണ് ഒരു ലേബർ റൂമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ ആണെങ്കിലും സേഫ്റ്റി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും പേഷ്യന്റിന്റെ കെയർ പ്രോപ്പറായിട്ട് കെയർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും എല്ലാ രീതിയിലുമുള്ള ഫെസിലിറ്റീസും ഒരു ലേബർ റൂമിനകത്ത് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ സൂപ്പർവിഷൻ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാ സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചത്? സൂപ്പർവൈസർ ലേബർ റൂം വിസിറ്റ് ചെയ്യുമ്പോ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി സൈൻ ചെയ്യേണ്ടതാണ്. ദെൻ രണ്ടാമത്തെ എന്തായിരുന്നു, നെക്സ്റ്റ് എന്തായിരുന്നു? ലേബർ റൂം ഇൻചാർജ് ഷുഡ് വിസിറ്റ് ലേബർ റൂം ഡ്യൂറിംഗ് ഈച്ച് വീക്ക്. ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇൻചാർജ് എന്ത് ചെയ്യണം, ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ആൻഡ് തേർഡ് വൺ എന്തായിരുന്നു? ഒബ്സ്റ്റെട്രിക് ഗൈനക്കോളജിസ്റ്റും മെഡിക്കൽ യൂണിറ്റും
ലേബർ റൂം വിസിറ്റ് ചെയ്യണം, ഡെയിലി രണ്ടു വട്ടമെങ്കിലും വിസിറ്റ് ചെയ്യണം. എന്താണ് വിസിറ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, പേഷ്യന്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യാനും അത് സോൾവ് ചെയ്യാനും കഴിയുന്നതാണ്. പിന്നെന്താ ഫോർത്ത് വൺ? നേഴ്സിംഗ് സൂപ്പർവൈസർ നിർബന്ധമായും ഓരോ ഷിഫ്റ്റിലും എന്താണ് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും എന്താണ് ലേബർ റൂമിനകത്ത് പ്രവേശിച്ച് ലേബർ റൂമിനകത്ത് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെന്താണ് ഫിഫ്ത് വൺ? സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാനാണ്. ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് വല്ല ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിലോ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലോ ഒക്കെ. ഫിഫ്ത് വൺ മെഡിസിന്റെ അവൈലബിലിറ്റി അത് ചെക്ക് ചെയ്യണം. പിന്നെ പുതിയ പ്രാക്ടീസ് മെത്തേഡ് ഒക്കെ ചെയ്യുന്നുണ്ട്, പി പി വേറെ ധരിക്കുന്നുണ്ട്, അത് സൂപ്പർവൈസർ ചെക്ക് ചെയ്യണം. ലേബർ റൂമിനകത്ത് നടക്കുന്ന ജനറൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ടോ, പി പി വെയർ ചെയ്യുന്നുണ്ടോ, സപ്ലൈസ് മെഡിസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് മറ്റ് എക്യുപ്മെന്റ്സ് ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് അവൈലബിൾ ആണോ, ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം. പിന്നെന്തായിരുന്നു സിക്സ്ത് പോയിന്റ്? മാസത്തിൽ ഒരു വട്ടമെങ്കിലും മീറ്റിംഗ് വെക്കൽ, ലേബർ റൂം മീറ്റിംഗ് ഉണ്ടായിരിക്കണം. ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് ലേബർ റൂം ഫീഡ്ബാക്ക് എന്താന്നുള്ളതൊക്കെ അറിയിച്ച് അതിനൊരു സജഷൻ വേണമെങ്കിൽ അത് മാറ്റം വരുത്താനും അത് മീറ്റിംഗിൽ തീരുമാനിക്കണം. ഓക്കെ, സ്റ്റാഫുകൾക്ക് സജഷൻസ് പറയാനും സജഷൻസ് ഷെയർ ചെയ്യാനും എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. സോ ഇതോടുകൂടി ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു ലേബർ റൂമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, പെട്ടെന്ന് പറയൂ. എന്തൊക്കെയായിരുന്നു ലേബർ റൂമിൽ മെയിൻ ആയിട്ട് പഠിച്ചത്? മെറ്റേണിറ്റി വാർഡിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി റൂം ഓർ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ആ പോസ്റ്റ് ഡെലിവറി ആൻഡ് ഒബ്സർവേഷൻ റൂം. ഇനി ലേബർ റൂമിന്റെ മറ്റൊരു പേര് നമ്മൾ പഠിച്ചല്ലോ, എന്തായിരുന്നു അത്? ബർത്തിംഗ് യൂണിറ്റ്. ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സവിശേഷതകൾ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു എക്യുപ്മെന്റുകളുടെ ആവശ്യമായ ആവശ്യത്തിന് എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും, മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെന്തായിരുന്നു ഇതിനെല്ലാം വേണ്ടി സർവീസ് നൽകുന്നതിന് വേണ്ടി വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ സർവീസും അവൈലബിൾ ആണ്. ഇനി ഒരു ലേബർ റൂമിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഐസൊലേറ്റഡ് റൂം ആയിരിക്കണം. ഐസൊലേറ്റഡ് ഏരിയയിൽ ആയിരിക്കണം. അതോ അതേപോലെ തന്നെ പിന്നെന്താ പഠിച്ചത്? എൻട്രൻസിൽ നിന്ന് എന്താണ് ലേബർ റൂമിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നിടത്തായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. പിന്നെന്തായിരുന്നു? ഓക്കെ സഹറ, കണ്ടിന്യൂ. എന്തായിരുന്നു? ഓപ്പറേഷൻ തിയേറ്റർ, പൊല്യൂഷൻ കണ്ടാമിനേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയും ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തുള്ളതായിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിന് അകത്തായിരിക്കണം, എന്ത് അടുത്തായിരിക്കണം, സോറി അടുത്തായിരിക്കണം ലേബർ റൂം. സെയിനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെയായിരുന്നു ഓർമ്മയുള്ളതൊക്കെ പറഞ്ഞ? എന്തൊക്കെയായിരുന്നു ലേബർ റൂമിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ടത്? ലാർജ് സൈസ് ഡോർ ആയിരിക്കണം, സ്ട്രക്ചർ ഒക്കെ കൈകാര്യം ചെയ്യാൻ കണക്കാക്കിയുള്ള. ഓക്കെ, സ്ട്രക്ചർ കൊണ്ടുവരാൻ തടസ്സമില്ലാത്ത രീതിയിൽ ഡോർ ആയിരിക്കണം അറ്റൻഡൻസിന്. പിന്നെ ഒബ്സർവേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, ആവശ്യത്തിന് വലിപ്പം ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അനു കണ്ടിന്യൂ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. എല്ലാരും കൂടി അൺമ്യൂട്ട് ചെയ്യുമ്പോ ക്ലിയർ ആകുന്നില്ല. ഓക്കെ പറയൂ. നല്ല രീതിയിലുള്ള ലൈറ്റ് കാര്യങ്ങൾ കിട്ടണം, പവർ ബാക്കപ്പ് ഉണ്ടായിരിക്കണം, പിന്നെ വെന്റിലേഷൻ, ട്രയേജ് ഏരിയ ആയിരിക്കണം, ക്ലീൻ ആയിട്ട് ഇരിക്കണം. എന്തോ ട്രയേജ് ഏരിയ എന്താണ്? അത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് പിന്നെ ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് ആയിരിക്കണം, പിന്നെ ടവൽസ് ലിയൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിലുള്ളതായിരിക്കും കിട്ടണം.
പിന്നെ പുറത്തുനിന്നുള്ള സൗണ്ട്സും കാര്യങ്ങളും ഒന്നും ഉള്ളിലേക്ക് കടക്കത്തില്ലാത്ത രീതി ആയിരിക്കണം. അതിന്റെ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എൽ ഡി ആർ എൽ ഡി ആർ കോംപ്ലക്സിനെ നമ്മൾ മൂന്നായിട്ട് മൂന്ന് സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ മൂന്ന് സോൺ? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. ആ ഇത് മാറിപ്പോകരുത്, കാരണം ലേബർ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന് എത്ര സോണായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഫോർ സോൺ. ആ ഫോർ സോൺ ഉണ്ട്. ലേബർ റൂമിനെ ത്രീ സോൺ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തെല്ലാം ഫെസിലിറ്റീസ് വേണം ഒരു ലേബർ റൂം കോംപ്ലക്സിൽ? എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം? നേഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം, സൂപ്പർവൈസർക്ക് ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം, റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിന് വെയിറ്റ് ചെയ്യണ ഒരു വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കണം, സ്ക്രബ് ഏരിയ, സ്ക്രബ് ആൻഡ് വാഷ് ഏരിയ ഉണ്ടായിരിക്കണം, പിന്നെ ഡ്യൂട്ടി റൂംസ്, പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള റൂംസ് ഒക്കെ ഉണ്ടായിരിക്കണം, പിന്നെ സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, ടിൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോറിംഗ് എങ്ങനെയുള്ളതായിരിക്കണം? ടൈൽഡ് ആൻഡ് ആന്റിസ്കിഡ്, ആന്റിസ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കണം. ഓക്കെ, ദെൻ സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ഓക്കെ, ഇനി ലേബർ വാട്ട് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, പ്രഗ്നൻസി വുമന് ആവശ്യമുള്ള ഹൈ കെയർ നൽകുക, വാർഡ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമായി പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം. ആ ഇതിനെല്ലാം വേണ്ടി നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൂൾസുകൾ പഠിച്ചു. ഒരു ലേബർ റൂമിനകത്ത് യൂസ് ചെയ്യുന്ന ടൂൾസുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസുകൾ ഏതൊക്കെയായിരുന്നു? റേഡിയന്റ് വാമർ എന്തിനു വേണ്ടിയാ? ന്യൂബോൺ ബേബിയുടെ ചൂട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ ഫീറ്റർ ഡോപ്ലർ എന്തിനായിരുന്നു? ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിന്. അതേപോലെ തന്നെ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്തിനാണ്? അമ്മയുടെ കൺട്രാക്ഷനും ചെക്ക് ചെയ്യാനും ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനും ആ ഇമേജസ് സ്റ്റോർ ചെയ്യാനും കിട്ടുന്ന ഇമേജസ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ദെൻ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് മെഷേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഏതൊക്കെയായിരുന്നു അത്? സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മെഷേഴ്സ് ഏതൊക്കെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എല്ലാ മെഡിക്കൽ സ്റ്റാഫും സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജർ ഫോളോ ചെയ്യണം. ആ ഓക്കെ, പിന്നെന്തായിരുന്നു? പിപി വേറെയാണ്. ആ ഓക്കെ, ആ അതാണ് സ്റ്റാൻഡേർഡ് പോയിന്റ്. എന്തായിരുന്നു സെക്കൻഡ് വൺ? ക്ലോത്ത് എങ്ങനെയുള്ളതായിരിക്കണം? സാനിറ്ററി ചെയ്തിട്ട് ക്ലീൻ ചെയ്തതായിരിക്കണം. ദെൻ പിപി മസ്റ്റ് ആയിട്ടും ധരിക്കണം. എല്ലാ എംപ്ലോയീസിനും ട്രെയിനിങ് കൊടുക്കണം, എങ്ങനെയാണ് പ്രാക്ടീസസ് അവിടെയുള്ള ജനറൽ പ്രാക്ടീസസ് എന്തൊക്കെയാണ് ട്രെയിനിങ് നൽകിയിരിക്കണം. ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അഡ്മിറ്റ് ചെയ്യണം. പിന്നെ എല്ലാ ഫിറ്റിംഗ് ക്ലോത്തും ടൂൾസും ഒക്കെ പിന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അത് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ലേബർ റൂമിലുള്ള ഇൻസ്ട്രുമെന്റും മറ്റ് സപ്ലൈസും ക്ലീൻ ചെയ്യണം, സ്റ്റെറൈൽ ചെയ്യണം. പേഷ്യൻസിനും സ്റ്റെറൈൽ ആയിട്ടുള്ള റോബ്സ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഹെൽത്തും നോക്കേണ്ടതാണ്, അവിടെയുള്ള ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്ത്. അവരുടെ എന്താണ് ഹെൽത്തും ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ദെൻ സ്റ്റാൻഡേർഡ് പ്രിക്യോഷൻസ്, ഇൻ ലേബർ റൂമിലെ സ്റ്റാൻഡേർഡ് പ്രിക്യോഷൻസ് ഏതൊക്കെയായിരുന്നു? ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടിരിക്കണം, പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് വിയർ ചെയ്യണം, ബയോമെഡിക്കൽ വേസ്റ്റ് ചെയ്തിരിക്കണം. ദെൻ
ബയോമെഡിക്കൽ വേസ്റ്റ് ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. അതുപോലെ ഷാർപ്പ് ഒബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം. എല്ലാ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും ഡിസ്ഇൻഫെക്റ്റും ചെയ്യണം, സ്റ്റെറിലൈസേഷൻ ചെയ്യണം. പിന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എപ്പോഴും നിലനിർത്തണം. ഓക്കെ, ഇനി ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ജനറൽ റൂൾസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയായിരുന്നു? ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ജനറൽ റൂൾസ്, ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ ഡിവൈസുകളും പ്രോപ്പറായി വൈപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു? ഓരോ ഇന്റർവെൽസിലും ലേബർ റൂം പ്രോപ്പറായി ക്ലീൻ ചെയ്യണം. ഡാമേജ് എക്യുപ്മെന്റ്സ് റിപ്പയറോ റീപ്ലേസ്മെന്റ് ചെയ്യണം. ഓക്കെ, ബ്ലഡിന്റെയോ ബ്ലഡി ഫ്ലൂയിഡിന്റെയോ ഉണ്ടെങ്കിൽ ആ കോട്ടൺസ് എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്റിയിരിക്കണം. എപ്പോഴും ഉപയോഗിക്കേണ്ടത് മോപ്പിംഗ് ടെക്നിക് ആയിരിക്കണം. അതായത് ടുവേർഡ് ആൻഡ് എക്സിറ്റ് അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 8 പേഴ്സ് പാറ്റേൺ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു ചോർച്ച ഉണ്ടായാൽ നേരത്തെ തന്നെ അതോറിറ്റി റിപ്പോർട്ട് ചെയ്യണം. ഓരോ ഡെലിവറിക്ക് ശേഷവും ലേബർ ടേബിൾ ക്ലീൻ ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡിസ്ഇൻഫെക്ഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട റൂൾസ് ഫോളോ ചെയ്യണം. ഡിസ്ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? കളക്ട് ചെയ്യുന്ന വേസ്റ്റ്, കളക്ട് ചെയ്യുന്ന ആ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്താണ്, എല്ലാവരും മസ്റ്റ് ആയിട്ടും ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം, അതേപോലെ ഷൂസ് കവർ ചെയ്തിരിക്കണം. ഇനി വേസ്റ്റുകൾ എങ്ങനെയുള്ള ഇതിലാണ് കളക്ട് ചെയ്യേണ്ടത്? ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം കളക്ട് ചെയ്യേണ്ടത്. ആൻഡ് തേർഡ് പോയിന്റ് എന്തായിരുന്നു? ആ കണ്ടെയ്നർ എപ്പോഴാ ക്ലിയർ ചെയ്യേണ്ടത്? എപ്പോഴാ? എന്തോ 3/4 ഫുൾ ആവുമ്പോ. ഓക്കെ ഓക്കെ, ആ ദെൻ പിന്നെന്തായിരുന്നു? ഇൻഫെക്ഷൻ ആയിട്ടുള്ളതും നോൺ ഇൻഫെക്ഷൻ ആയിട്ടുള്ളതും സെപ്പറേറ്റ് ചെയ്തിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. സെപ്പറേറ്റ് സോർട്ട് ഔട്ട് ചെയ്തിട്ടായിരിക്കണം ഡിസ്പോസലിന് വിധേയമാക്കേണ്ടത്. പിന്നെന്തായിരുന്നു? ബ്ലീച്ചിങ് മിക്സ്ചറും അതുപോലെ തന്നെ ഓട്ടോക്ലേവ് ഒക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യണം. ഡിസ്ഇൻഫെക്റ്റന്റ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, ബയോമെഡിക്കൽ വേസ്റ്റ് ആണെങ്കിൽ എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിട്ട് വേണം അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ന്യൂബോൺ കെയർ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു? എന്താണ് ബെർത്തിന്റെ ടൈമിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ചില ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ, അത്തരം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, ചില സിക്കുമായിട്ട് ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ, അസുഖത്തോടെ ജനിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ, അവർക്ക് NICU ആവശ്യമാണെങ്കിൽ, മെഡിസിൻസ് ആവശ്യമാണെങ്കിൽ അതെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ പിന്നെന്തായിരുന്നു അതിൽ പഠിച്ചത്? വൈറ്റൽസ് ചെക്ക് ചെയ്തിരിക്കണം, എന്താണ് വാക്സിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ ഹൈ റിസ്ക് ന്യൂ ബോൺ ആണെങ്കിലും എന്താ ചെയ്യേണ്ടത്? അതായത് പ്രിമച്ച്, ലോ ബെർത്ത് വെയ്റ്റ് ബേബീസ്, ഓക്കെ, പ്രഗ്നൻസിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ അവരുടെ ബേബീസ്, ഇവർക്കെല്ലാം എന്താണ് പ്രത്യേകം കെയർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, NICU ആവശ്യമാണെങ്കിൽ അത് ആ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനി റെഫറൻസ് സർവീസിൽ എന്താ പഠിച്ചത്? എന്തായിരുന്നു റെഫറൻസ് സർവീസ്? എന്തായിരുന്നു റെഫറൻസ് സർവീസ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഡോക്ടേഴ്സും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും നൽകുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് എല്ലാ കാര്യവും ചെയ്യുന്നു. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ചായിരിക്കണം ഒരു ന്യൂ ബോർണിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഇനി ലേബർ റൂമിനകത്ത് പ്രവേശിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ലേബർ റൂമിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എല്ലാ സ്റ്റാഫുകാരും PPE വിയർ ചെയ്യണം. ഡയറക്റ്റായി പ്രവേശിക്കാൻ പാടില്ല, ഒരു ബഫർ സോണിൽ മാത്രം പ്രവേശിക്കാൻ പാടുകയുള്ളൂ. മാസ്ക്, ഷൂസ്, ക്യാപ് പോലെ കവർ ചെയ്യണം.
പ്രഗ്നന്റ് വുമന്റെ ബർത്ത് പാർട്ണർ, ഡോക്ടേഴ്സ്, നഴ്സ്, എ എൻ എം ഡ്യൂട്ടി സപ്പോർട്ട് സ്റ്റാഫ് മാത്രമേ അതിനുള്ളിൽ പാടുകയുള്ളൂ. പിന്നെ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് മാത്രമേ ക്ലീനിങ് സ്റ്റാഫ് കയറാൻ പാടുകയുള്ളൂ. ഓക്കെ, അത് ഇതെല്ലാം എന്താണ്, എൻട്രിയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് ആണ്. ഓക്കെ, എൻട്രിയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് ആണ്. ഇനി ലേബർ റൂമിനകത്ത് ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു അത്? സ്റ്റെറൈൽ ഗ്ലൗസ് ധരിക്കുന്നതിന് മുന്നേ ഹാൻഡ് സ്ക്രബ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റെറൈൽ ഗ്ലൗസ് ധരിക്കാവൂ. എല്ലാ സ്റ്റാഫുകളും പി പി ധരിക്കണം. മാസ്ക്, ക്യാപ്സ് ഇതൊക്കെ ധരിക്കണം. പിന്നെ വാൽസിലെല്ലാം പോസ്റ്റേഴ്സ്, ഇതിന് പ്രോട്ടോകോൾസ് എന്താണ്, പോസ്റ്റർ പതിച്ചിരിക്കണം. പിന്നെ സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? സൂപ്പർവിഷൻ നീറ്റ്നെസ് ചെക്ക് ചെയ്യണം, എന്നിട്ട് അത് സൂപ്പർവൈസർ ചെക്ക് ചെയ്തിട്ട് അത് സൈൻ ചെയ്യണം ലാബ് റൂമിലെ. ഓക്കെ, സൈൻ ചെയ്തിരിക്കണം. ചെക്ക് ലിസ്റ്റ് എന്താണ്, മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി സൈൻ ചെയ്തിരിക്കണം. ദെൻ ഇൻചാർജിന്റെ ഡ്യൂട്ടി എന്താണ്? ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്യണം. ആ ലേബർ റൂമിനകത്ത് ലേബർ റൂം വിസിറ്റ് ചെയ്തിരിക്കണം. ദെൻ തേർഡ് വൺ എന്തായിരുന്നു? ഒബ്സ്ട്രിഷൻ ഗൈനക്കോളജിസ്റ്റ് മെഡിക്കൽ യൂണിറ്റ് ആരാണോ ലേബർ റൂമിന്റെ ചാർജ് ഉള്ളവര് അവര് ലേബർ റൂം ട്വൈസ് എവരി ഡേ ട്വൈസ് എങ്കിലും വിസിറ്റ് ചെയ്യണം. നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ചാർജ് അവര് ദിവസം ഓരോ ഷിഫ്റ്റിന്റെ ടൈമില് വൺസ് വിസിറ്റ് ചെയ്യണം. സൂപ്പർവൈസർ ആവശ്യമുള്ള സാധനങ്ങൾ അനുവദിച്ച് ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള സപ്ലൈസ് ഒക്കെ, ഷുഗർ ആണോ എല്ലാം ആവശ്യമുള്ളത് അവിടെ ഉണ്ടോ എന്നുള്ളത് ടൈമിലി മാനേജ് അത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നോക്കണം, ആയിട്ട് ഉറപ്പ് വരുത്തിയിരിക്കണം. സിക്സ്ത് വൺ എന്തായിരുന്നു? എല്ലാ മാസവും ലേബർ റൂമിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കണം, ലേബർ റൂം വർക്കിംഗ് സ്റ്റാഫുകളുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കണം. അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചും മറ്റു സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ ഈ ചാപ്റ്റർ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. യെസ് മാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ആഫ്റ്റർ ഡെലിവറി ദ പേഷ്യന്റ് ഈസ് ടിപ്പിക്കലി ഷിഫ്റ്റഡ് ടു വെയർ, വിച്ച് ഏരിയ? ആഫ്റ്റർ ഡെലിവറി ദ പേഷ്യന്റ് ഈസ് ടിപ്പിക്കലി ഷിഫ്റ്റഡ് ടു, എങ്ങോട്ടേക്കാ ഷിഫ്റ്റ് ചെയ്യുന്നത്? പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ. ആ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂമിലേക്കാണ് ഡെലിവറിക്ക് ശേഷം പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രീ ലേബർ റൂം ബിലോങ്സ് ടു വിച്ച് സ്പെസിഫിക് സോൺ വിത്ത് ഇൻ ദ ഹോസ്പിറ്റൽ? എന്താണ്, ദ പ്രീ ലേബർ റൂം ബിലോങ്സ് ടു വിച്ച് സ്പെസിഫിക് സോൺ വിത്ത് ഇൻ ദ ഹോസ്പിറ്റൽ? ഏത് സോൺ ആണ്? ആ വെരി ഗുഡ്, പ്രൊട്ടക്റ്റീവ് സോൺ. ക്ലിയർ ആണല്ലോ. Then, what is the primary use of a fetal Doppler during pregnancy? Newborn in the heartbeat. To detect, എന്ത് ചെയ്യാനാണ്? ഹാർട്ട്ബീറ്റ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. What is the recommended method for disposing of sharps in the labor room? ഏതാ recommended method? Puncture resistant. വെരി ഗുഡ്, പഞ്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം ഷാർപ്സ് ഒബ്ജക്ട്സുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, ഹൗ ഓഫൺ ഇസ് എ ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ ഓഫ് ദ ലേബർ റൂം റിക്വയർഡ്? സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അനുസരിച്ച് എത്ര പ്രാവശ്യമാണ് ഡീപ് ക്ലീൻ ചെയ്യേണ്ടത്? ട്വൈസ് എ ഡേ. ലേബർ റൂം ഡീപ് ക്ലീൻ ചെയ്യേണ്ടത് മന്ത്ലി? മന്ത്ലി എത്ര പ്രാവശ്യമാണ്? രണ്ട് പ്രാവശ്യം എന്താണ് ഡീപ് ക്ലീനിന് വിധേയമാക്കിയിരിക്കണം. ഇനി ഹു മസ്റ്റ് സൈൻ ദ ലേബർ റൂം ചെക്ക് ലിസ്റ്റ് ടു എൻഷുർ കംപ്ലയൻസ്? എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഓക്കെ ഉറപ്പ് വരുത്തുന്നതിന് ആവശ്യമായ ചെക്ക് ലിസ്റ്റ് ഉണ്ട് അല്ലേ, ആ ചെക്ക് ലിസ്റ്റ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് സൈൻ ചെയ്യേണ്ടത് ആരാണ്? സൂപ്പർവൈസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഈ നോട്ട്സ് വേണോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ, എഴുതണോ? മിസ് പറയാമോ, ഞങ്ങൾ എഴുതിക്കോളും. എഴുതുന്നുണ്ട്. ഓക്കെ, പറയാം പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഡെലിവറി
ആഫ്റ്റർ ഡെലിവറി. The patient is typically shifted to dash. ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. നോട്ട് ചെയ്തോ? രണ്ടാമത് പറഞ്ഞോട്ടെ. After delivery, the patient is typically shifted to dash. Next one. The pre-labor room belongs to which specific zone within the hospital. അനു മ്യൂട്ട് ചെയ്തോളൂ അനു. ഓക്കെ, ദ പ്രീ ലേബർ റൂം ബിലോങ്സ് ടു വിച്ച് സ്പെസിഫിക് സോൺ വിത്ത് ഇൻ ദ ഹോസ്പിറ്റൽ. എവിടെയാണ്, ഏത് സോൺ ആണ്? പ്രൊട്ടക്റ്റീവ് സോൺ. തേർഡ് വൺ പറഞ്ഞോട്ടെ. യെസ് മിസ്. വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് What is the primary use of a fetal Doppler during pregnancy? എന്തായിരുന്നു? Check heart rate. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാമോ? What is the primary use of fetal Doppler during pregnancy? The answer is that to detect and monitor the fetal's heart rate. To detect and monitor the fetal heart rate. Heart rate check ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ. വാട്ട് ഈസ് ദി റെക്കമെൻഡഡ് മെത്തേഡ്? What is the recommended method for disposing of shards? What is the recommended method for disposing of shards in the labor room? Shards in the labor room. എന്താ ചെയ്യേണ്ടത്? Puncture resistant method. Disposing of shards in a puncture resistant. Okay, പറയാം. What is the recommended methods for disposing of shards in the labor room? എന്താ ചെയ്യേണ്ടത്? ഡിസ്പോസിംഗ് ഓഫ് എ ഷാർപ്സ് ഇന്നെ എവിടെയാണ്? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ. ആൻഡ് ഫിഫ്ത് വൺ.
അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്. According to standard procedures, how often etra time, how often is a detailed wash down of the labor room required. ഇത്രയാണ്. എന്തോ അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഹൗ ഓഫൺ ഈസ് എ ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ ഓഫ് ദി ലേബർ റൂം റിക്വയേർഡ് twice in a month. And last one, who must sign the labor room checklist to ensure compliance. എന്ന് വെച്ചാൽ പാലിക്കുക, എല്ലാ കാര്യങ്ങളും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ടു എൻഷുർ കംപ്ലയൻസ് ആരാണ്? ദി സൂപ്പർവൈസർ. ഓക്കെ, ക്ലിയർ ആണോ? നോട്ട് ചെയ്ത എല്ലാനും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പുതിയൊരു ചാപ്റ്റർ എടുക്കാൻ പോയാണ്, വിച്ച് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ചാപ്റ്റർ 32. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ചാപ്റ്റർ 32. ഓക്കെ, ചാപ്റ്റർ നമ്പർ നോക്കണ്ട, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. സ്റ്റാർട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ആ അപ്പൊ എന്താ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ, ക്ലിനിക്സ്, ലബോറട്ടറി, ഇത്തരം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നാണ് പല ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അത്തരത്തിലുള്ള വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ഡിസ്പോസലിന് വിധേയമാക്കേണ്ടതുണ്ട് അല്ലേ. അപ്പൊ അത്തരം പ്രവർത്തനങ്ങളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇൻട്രഡക്ഷൻ പാർട്ട് നോക്കിക്കോളൂ. The amount of garbage produced by healthcare institutions has increased as a result of growing medical advancement and new hospital construction for better healthcare. എന്താ പറയുന്നത്? മെഡിക്കൽ അഡ്വാൻസ്മെന്റിന്റെ വളർച്ച. പിന്നെന്താ രണ്ടാമത്തെ റീസൺ പറയുന്നത്? മെച്ചപ്പെട്ട നല്ല രീതിയിലുള്ള മെഡിക്കൽ കെയറിന് വേണ്ടി പുതിയ ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ടെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ധാരാളം വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഹെൽത്ത് കെയർ ഹോസ്പിറ്റലുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗാർബേജിന്റെ വേസ്റ്റിന്റെ എമൗണ്ട് കൂടി വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഏതാ രണ്ട് റീസൺ കാരണങ്ങൾ ഏതാ പറഞ്ഞത്? മെഡിക്കൽ അഡ്വാൻസ്മെന്റിന്റെ മെഡിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഫലമായും പിന്നെന്താണ് പുതിയ ഹോസ്പിറ്റലുകൾ പണിയുന്നതിന്റെ ഫലമായിട്ടും മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള വേസ്റ്റുകൾ എന്താണ് കൂടി വരുന്നു, ആ ഗാർബേജിന്റെ എമൗണ്ട് കൂടി വരുന്നു. ഓക്കെ, അപ്പൊ രണ്ട് റീസണാ പറയുന്നത്. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? മെഡിക്കൽ അഡ്വാൻസ്മെന്റും പിന്നെ പുതിയ ഹോസ്പിറ്റലുകൾ പണിയുന്നതിന്റെ ഫലമായും കൂടുതൽ വേസ്റ്റ് മാനേജ്മെന്റ് ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ടാവുന്നു.
ആ മെഡിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ ധാരാളം പ്രോഗ്രസ്സുകൾ, ടെക്നോളജി വൈസ് ആണെങ്കിലും റിസർച്ചിന്റെ എല്ലാം ഫലമായിട്ട് പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതേപോലെ പുതിയ ഹോസ്പിറ്റൽസ് പണിയുന്നതിന്റെ ഫലമായിട്ട് എന്താണ്, പുതിയ രോഗികൾ അല്ലെ, ധാരാളം പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നു, പേഷ്യന്റിന്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അതിനനുസരിച്ച് അവർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റിന്റെ അളവും എന്താണ്, എമൗണ്ടും കൂടി വരുന്നുണ്ട്. ദെൻ both waste from any medical practice in healthcare facilities, testing centers and laboratories are referred to as health. Okay, both waste from any medical practice in healthcare facilities, testing centers and laboratories are referred to as healthcare waste or biomedical waste. ഓക്കെ, എന്താണ് അപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ്? എന്താണ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ക്ലിനിക്സ്, ലബോറട്ടറീസ്, ഇത്തരം ഫെസിലിറ്റീസിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ അറിയപ്പെടുന്നത് എന്താണ്? മെഡിക്കൽ പ്രാക്ടീസിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് മെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഹോസ്പിറ്റലുകളിൽ നിന്നും അതേപോലെ തന്നെ ടെസ്റ്റിംഗ് ലാബുകളിൽ നിന്നും ലബോറട്ടറീസിൽ നിന്നും ക്ലിനിക്സിൽ നിന്നും എല്ലാം പുറന്തള്ളപ്പെടുന്ന അവിടെ മെഡിക്കൽ പ്രാക്ടീസിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? സോ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? വാട്ട് യു മീൻ ബൈ ബയോമെഡിക്കൽ വേസ്റ്റ്? എന്താണ് ലാബുകളിൽ നിന്നും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്നും ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഒക്കെ പുറന്തള്ളപ്പെടുന്ന വേസ്റ്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ്. ആ മെഡിക്കൽ പ്രാക്ടീസിന്റെ ഫലമായിട്ട് ഇത്തരം ഫെസിലിറ്റീസിൽ നിന്നും ക്രിയേറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. Healthcare workers, the general public and nearby flora and fauna are all at risk from hospital trash. ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഈ ട്രാഷ്, ഈ വേസ്റ്റ് വേസ്റ്റ് ഇതാരെയെല്ലാം അഫക്ട് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന ലാർജ് എമൗണ്ട് ഓഫ് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, ട്രാഷ്, അത് ആരെയെല്ലാം അഫക്ട് ചെയ്യുന്നുണ്ട്? ആരെയെല്ലാം ആയിരിക്കാം? ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ. ഓക്കെ, ഹെൽത്ത് കെയറിൽ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സാധാരണ ജനങ്ങളെ, ജനറൽ പബ്ലിക്കിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതിന് സമീപത്തുള്ള ഫ്ലോറ ആൻഡ് ഫോണ, എന്താണ് ഫ്ലോറ? സസ്യജാലങ്ങളെയും അതേപോലെ തന്നെ എന്താണ് ഫ്ലോണ, സോറി ഫോണ, ജീവജാലങ്ങളെയും ജന്തുജാലങ്ങളെയും എന്താണ് ഇത്തരം വേസ്റ്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? സോ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹോസ്പിറ്റലിൽ നിന്നും പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്നും എന്താണ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് മെഡിക്കൽ പ്രാക്ടീസിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് മെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാരെയെല്ലാം അഫക്ട് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ, സാധാരണ ജനങ്ങളെ, സമീപത്തുള്ള പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ എല്ലാം ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? സസ്യജാലങ്ങളെയും ജന്തുജാലങ്ങളെയും അഫക്ട് ചെയ്യുന്നുണ്ട്. Is it clear? Okay. Then nokikolu. Hospital and other healthcare facilities issues with waste disposal have grown to be a cause of rising concern. Okay. Hospital adhe pole matte facilities avaru face cheyina main issue endayirikkam? Endayirikkam issue? അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്? മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്തായിരിക്കും? ധാരാളം വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള എന്താണ് ഇഷ്യൂ എന്തായിരിക്കാം? ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത് ഡിസ്പോസലിന് വിധേയമാക്കണം വേണ്ടേ? ഓക്കെ, അതൊരു വലിയ ഇഷ്യൂ ആണ്, ഹോസ്പിറ്റൽസ് നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഇഷ്യൂ ആണ്. ഇനി The majority of nations worldwide, especially developing countries, are facing a difficult situation as a result of environmental pollution caused by pathological waste generated by growing population and the resulting rapid growth in the number of healthcare centers. ഓക്കെ, അപ്പോ വേൾഡ് വൈഡ്, അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിലും ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിലും അവർ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം എന്താണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് അല്ലെ, പരിസ്ഥിതി മലിനീകരണമാണ്. എങ്ങനെയാണ് ഈ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നത്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്?
ഹോസ്പിറ്റൽസിന്റെ എണ്ണം എന്താണ് കൂടി വരുന്നു അല്ലെ. അത് അതുകൊണ്ട് തന്നെ അവിടെ പേഷ്യൻസ് ധാരാളം എത്തുന്നു, ആളുകൾ ധാരാളം എത്താൻ തുടങ്ങി. സോ എന്താണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ കൂടുതൽ ലാർജ് എമൗണ്ട് ഓഫ് വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഈ കാരണങ്ങളാൽ എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂ ആണ് എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിലും ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിലും ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ പാർട്ട് ക്ലിയർ ആണോ? എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നമ്മൾ പഠിച്ചത് ഇൻട്രൊഡക്ഷനില്? എന്തൊക്കെയായിരുന്നു ശ്രീലക്ഷ്മി? എന്താ ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? മെഡിക്കൽ പ്രാക്ടീസിന്റെ ഫലമായിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനും സെൻട്രൽസിൽ നിന്നും ലാബോറട്ടറിയിൽ നിന്നൊക്കെ പുറത്തിടുന്ന വേസ്റ്റ്, അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി പിന്നെന്തായിരുന്നു അതിൽ പഠിച്ചത്? ഇത് ആരെയെല്ലാം അഫക്ട് ചെയ്യുന്നുണ്ട്? ഓക്കെ, സാധാരണ ജനങ്ങളെയും അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയും പിന്നെന്താണ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെയും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ BMW, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? BMW എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് നോക്കിക്കോളൂ. ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് ഈസ് എനി കൈൻഡ് ഓഫ് വേസ്റ്റ് കണ്ടെയ്നിങ് ഇൻഫെക്ഷസ് materials produced during the treatment of both people and animals as well as during study involving biologics. Okay, highly infectious aayittulla medical practice inde phalamayitte generate cheyapadunna waste galana biomedical waste ennu ariyappadunnathu. Okay, ezhudikkolu, note cheyidolu. Biomedical waste also known as biomedical waste also known as health care waste. Health care waste refers to waste generated from medical or biological activities. Medical or biological activities. Clear ano? Biomedical waste also known as endana healthcare waste refers to waste generated from medical or biological activities. മെഡിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ്, ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് മെഡിക്കൽ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. നോട്ട് ചെയ്തോ? അപ്പൊ എന്തൊക്കെയാണ് ഈ മെഡിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? എന്തൊക്കെയായിരിക്കാം? മെഡിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞല്ലേ, അതിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് ഹെൽത്ത് കെയർ വേസ്റ്റ്. അപ്പൊ എന്തൊക്കെയാണ് ആ മെഡിക്കൽ ആക്ടിവിറ്റീസ്? ആ ഓക്കെ, ലാബുകളിൽ നിന്ന് ടെസ്റ്റിന്റെ സാമ്പിൾസ് അല്ലെ വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെന്താണ്? ബോഡി സർജറിയുടെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ഈവൻ ചിലപ്പോൾ ബോഡി പാർട്സ്, ഓർഗൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അത്തരത്തിലുള്ള മെഡിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹെൽത്ത് കെയർ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നോക്കിക്കോളൂ. ആ ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ട്, സർജറിയുടെ ഫലമായിട്ട്, റിസർച്ചിന്റെ ഫലമായിട്ട് എല്ലാം എന്താണ് വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. വെരി ഗുഡ് അനു. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് BMW എന്താണ്? ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ടു ലെസൺ ദ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ദാറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് നോക്ഷ്യസ് വേസ്റ്റ്.
ഓക്കെ, നോക്ഷ്യസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളാണ് നോക്ഷ്യസ് വേസ്റ്റ് എന്നറിയപ്പെടുന്നത്. സോ എന്താണ്, ഇത്തരത്തിലുള്ള ടോക്സിക് വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുക, അതാണ് ഫസ്റ്റ് എയിം ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? നോക്ഷ്യസ് വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്, ടു ലെസൻ ദ എക്സ്പോഷബിലിറ്റി റിസ്ക് ടു നോക്ഷ്യസ് ഹെൽത്ത് കെയർ വേസ്റ്റ് ഫോർ വർക്കേഴ്സ്. ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഈ നോക്ഷ്യസ് വേസ്റ്റ് മൂലം ഉണ്ടാകാൻ ചാൻസ് ഉള്ള റിസ്കുകൾ റെഡ്യൂസ് ചെയ്യുക. ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് തേർഡ് വൺ, ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. മെഡിക്കൽ വേസ്റ്റിന്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് പ്രൈസ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, പ്രോപ്പർ ആയിട്ട് വേസ്റ്റുകൾ മാനേജ് ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കാം? വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ്, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലെ, അസുഖങ്ങൾ പടരാനായിട്ട് ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ധാരാളം എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് കൂടുന്നതാണ്. സോ പ്രോപ്പർ ആയിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തേണ്ടത് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നു, ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി. അത് ഫോർത്ത് വൺ എന്താണ്, ടു എനേബിൾ ദ റീയൂസ് ഓഫ് നോൺ ഹസാഡസ് ജനറൽ വേസ്റ്റ്. എന്താണ് നോൺ ഹസാഡസ് ആയിട്ടുള്ള, ഓക്കെ, അത്തരം വേസ്റ്റുകളെ റീയൂസ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, നോൺ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകളെ റീയൂസ് ചെയ്യുക. അപ്പൊ നാല് ഒബ്ജക്റ്റീവ്സ് ആണ് ഇതിൽ പറയുന്നത്. നാലെണ്ണവും ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്. എന്തോ നോക്ഷ്യസ് വേസ്റ്റ്, ടോക്സിക് ആയിട്ടുള്ള ഹാനികരമായിട്ടുള്ള വേസ്റ്റുകൾ. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ, വേസ്റ്റുകളുടെ ഇത് റിസ്ക്, അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് അതിന്റെ റിസ്ക് ഒഴിവാക്കുക. നോക്ഷ്യസ് വേസ്റ്റ് മൂലം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉണ്ടാകാൻ ചാൻസ് ഉള്ള റിസ്കുകൾ റെഡ്യൂസ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ എന്തായിരുന്നു? ഡിസ്പോസലുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രൈസ്. ഒബ്ജക്റ്റീവ്സ് ആണ് ബി എം ഡബ്ല്യു ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി ഇത് ആരെയെല്ലാം ആണ് ബാധിക്കുന്നത്? ഹൂ ഇസ് അറ്റ് റിസ്ക്? ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഇത് ആരെയെല്ലാം അഫക്ട് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സിന് അഫക്ട് ചെയ്യാം, അതേപോലെ നേഴ്സസ്, പിന്നെ ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെ അഫക്ട് ചെയ്യാം. ദെൻ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്, അവരെയും ഇതെന്താണ് ബാധിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി പിന്നെ ജനങ്ങളെയും പിന്നെ പരിസ്ഥിതിയും. എന്താണ് ഈ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ്മെന്റ് നടന്നില്ലെങ്കിൽ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? സോ എന്താണ് ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്തായിരുന്നു? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? മെഡിക്കൽ പ്രാക്ടീസിന്റെ ഫലമായിട്ടും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് സെന്റേഴ്സിന്റെയും ലബോറട്ടറീസിന്റെ ഒക്കെ ഉള്ളിൽ നിന്നും വരുന്ന വേസ്റ്റുകളും. ആ, മെഡിക്കൽ പ്രാക്ടീസിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന എന്താണ് വേസ്റ്റുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുക,
ഹെൽത്ത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഈ ഹാനികരമായ വേസ്റ്റുകൾ കൊണ്ട് ഉണ്ടാവുന്ന റിസ്കുകൾ ഒഴിവാക്കുക, പിന്നെ ഈ മെഡിക്കൽ വേസ്റ്റിൻ്റെ ഡിസ്പോസൽ അതിൻ്റെ ഇത് അതുകൊണ്ടുണ്ടാവുന്ന ഇത് കുറയ്ക്കുക, പിന്നെ നോൺ ഹസാർഡ്സ് പിന്നെ വേസ്റ്റുകൾ റീയൂസ് ചെയ്യുക. ഓക്കെ, ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് റിഡ്യൂസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരുന്നു? നോൺ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ റീയൂസ് ചെയ്യുക. ഇനി ഇത് ആരെയെല്ലാമാണ് അഫക്ട് ചെയ്യുന്നത്? വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകള്, അത് ഡിസ്പോസ് ചെയ്യുന്ന സ്റ്റാഫുകള്, പിന്നെ പബ്ലിക്കിനെയും പിന്നെ പരിസ്ഥിതിയെയും. ഇവരെല്ലാം എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എവിടെ നിന്നെല്ലാമാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, അതിന്റെ സോഴ്സ് ഏതൊക്കെയാണ്, അത് റീഡ് ചെയ്തിട്ട് വരണം. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ദെൻ ഒരു ചാർട്ട് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മൂന്ന് പേജ്, ഇത്രയും ടോപ്പിക്സ് എന്നാണ് റീഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു.